ഈ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ഒരു സമ്മേളനം മുഴുവനായിട്ട് വാഷ് ചെയ്യപ്പെട്ടു. ഒറ്റ കാര്യത്തിലാണ് പെഗാസസ് എന്നുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾ വാങ്ങിയോ ഉപയോഗിച്ചോ എന്ന് കേന്ദ്ര സർക്കാർ പറയണമെന്ന് മാത്രമായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ആ ആവശ്യത്തോട് മുഖം തിരിഞ്ഞ് നിന്നതുകൊണ്ടാണ് ആ സമ്മേളനം വാഷൗട്ടായത്, എന്നെപ്പോലുള്ള ആൾക്കാരെ സുപ്രീം കോടതിയിൽ ഹർജിയായിട്ട് പോകാൻ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസ്സത്തെ എന്താണ്? കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ചില പദാവലികളുണ്ട്. അത് പദാവലികളുടെ അകപ്പൊരുളെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിഷ്ടമില്ലാത്ത ആൾക്കാർ ദേശസ്നേഹികളല്ല, അല്ലെങ്കിൽ ദേശവിരുദ്ധരാണ്. രണ്ട്, നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വാക്കും പ്രവൃത്തിയും സാന്നിധ്യവും ദേശീയ സുരക്ഷയ്ക്ക് വിഘാതമാണ്. ഇതാണ് ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സൃഷ്ടിക്കപ്പെടുന്നൊരു നരേറ്റീവ്. ആ നരേറ്റീവിൻ്റെ കടക്കലാണ് ഈ സുപ്രീം കോടതി വിധി കത്തിവെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ സുപ്രീം കോടതി വിധിയിൽ ഏറെ തവണ ആവർത്തിക്കപ്പെടുന്നൊരു വാക്ക് എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റിയാണ്. ഒരു പൗരൻ്റെ മൗലിക അവകാശത്തിലേക്ക് കടന്നു കയറുമ്പോൾ അതിന് ദേശീയ സുരക്ഷയുടെ പുകമറ ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ട്, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരവകാശം ഹനിക്കുമ്പോൾ അതിന് ന്യായമായ ഒരു കാരണമുണ്ടായിരിക്കണം. മൂന്ന്, ഒരു നിയമത്തിൻ്റെയും നടപടിക്രമത്തിൻ്റെയും പശ്ചാത്തലത്തിൽ മാത്രമേ ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ നിങ്ങൾക്ക് ഇൻവേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു നരേറ്റീവിനെതിരെയുള്ള ഒരു പ്രതിരോധമാണ് സുപ്രീം കോടതി വിധി ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ പ്രാധാന്യം വളരെ അധികമുണ്ട്. മൂന്ന്, വേറൊരു പോയിൻ്റ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്, ഞാനൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് സുപ്രീം കോടതി രണ്ട് പേജുകൾ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ പെഗാസസ് പോലുള്ള സ്പൈവെയറുകൾ എന്തുകൊണ്ട് എങ്ങനെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ ഇല്ലാതാക്കും? ചില വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്, മീഡിയയുടെ മുകളിൽ ഒരു ഡെമോക്രസിൻ്റെ വാള് തൂക്കാൻ പാടില്ല, പരിഷ്കൃത രാജ്യങ്ങൾ നീണ്ട ഭരണഘടനാ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമായിട്ടാണ് ഈ പത്രസ്വാതന്ത്ര്യം എന്നുള്ള അവകാശം അംഗീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതിനൊറ്റ അടിക്ക് അസ്ഥിരപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പറയുന്നു. ഇപ്പോൾ പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുമെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്താനും അതിന് സമൃദ്ധി നൽകാനും അതല്ലെങ്കിൽ നമ്മുടെ മൗലിക അധികാരങ്ങൾക്ക് അലകം പിടിയും സമ്മാനിക്കാൻ ഈ കോടതി വിധി ഉപകരിക്കുമെന്നാണ്. ഈ കോടതി വിധിയോട് കേന്ദ്ര സർക്കാർ സഹകരിക്കണം, അല്ലെങ്കിൽ സഹകരിച്ചില്ലെങ്കിൽ എന്തായിരിക്കുമെന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ശ്രീ ബ്രിട്ടാസ് ഇവിടെ സൂചിപ്പിച്ചു കേന്ദ്ര ഗവൺമെൻറ് BJP ഒക്കെ കോടതി വിധിയുമായി സഹകരിക്കണം. ഞങ്ങൾ എന്നും കോടതി വിധിയുമായി സഹകരിച്ച ആൾക്കാരാണ്. എനിക്ക് ബ്രിട്ടാസിനോട് പറയുവാനുള്ളത്, നിങ്ങളാണ് നിങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ വരുന്ന സമയത്ത് കോടതിയെ ബൂർഷാ കോടതി എന്നും ജഡ്ജിമാരെ ചുംബൻ ജഡ്ജിമാരെന്നും കോടതിയിലേക്ക് മാർച്ചും ഒക്കെ നടത്തിയിട്ട് ബ്രിട്ടാസിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ അത്തരം കാര്യങ്ങൾ. ഞങ്ങൾ കോടതിയെ ബഹുമാനിക്കുന്നവരാണ്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു കോടതിയുടെ വിധി എന്ത് തന്നെയായാലും ഞങ്ങൾ അത് അംഗീകരിക്കും, ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണ്. പക്ഷെ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവാതെ അതിൻ്റെ ബില്ലുകൾ കീറിയെറിഞ്ഞുകൊണ്ട് ഒരു ജനാധിപത്യ ധ്വംസനമായിരുന്നു പാർലമെന്റിൽ പ്രതിപക്ഷ കക്ഷികൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളാണ് ഈ വിഷയത്തിൽ മാപ്പ് പറയേണ്ടത്. കോടതി വിധി കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കുള്ള നിലപാടുകൾക്കുള്ള അംഗീകാരമായി നമ്മൾ കാണണം എന്നുള്ളതാണ്. ഇത് തിരിച്ചടിയല്ല, വിധി സ്വീകരിക്കുന്നു, വിധി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. പാർലമെൻറ്റിലും കോടതിയിലും അന്വേഷണ സന്നദ്ധതയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ആ അന്വേഷണ സന്നദ്ധതയ്ക്കനുസരിച്ച് മാത്രമേ കോടതി ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതൊരു തിരിച്ചടിയായി ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് വസ്തുതാപരമായി പിശക് സംഭവിച്ചിട്ടുണ്ടോ? BJP വക്താവ് അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്യണം. എന്താ കാരണം വെച്ചാൽ അത്ര ഒരു മെയ്വഴക്കം BJP വക്താവ് കാണിച്ച സ്ഥിതിക്ക് അത് വളരെ ആശാവഹമാണ്. എന്നാ വെച്ചാൽ ഇനി വരും ദിവസങ്ങളിലും ഇത് അദ്ദേഹത്തിൻ്റെ കൂടി അന്വേഷണമാണെന്ന് ഉള്ള കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ അന്വേഷണം അതിനെ പരിസമാപ്തിയിലെത്താൻ വേണ്ടി അദ്ദേഹം കൂടി ശ്രമിക്കണം. ഇനി അദ്ദേഹം ചില വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞു, അത് അദ്ദേഹം ബോധപൂർവ്വം പറഞ്ഞായിരിക്കാൻ സാധ്യതയില്ല. അതായത് ഈ പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടാനുള്ള കാരണം എന്താണ്? പാർലമെൻറ്റിൽ പ്രതിപക്ഷം ചോദിച്ചു, എന്താണ് ചോദിച്ചത്?
പെഗാസസ് എന്നുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? അതെങ്കിലും മറുപടി പറ. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ അന്വേഷണത്തിന് തയ്യാറായിരുന്നു, കമ്മിറ്റി വെക്കാൻ തയ്യാറായിരുന്നു തുടങ്ങിയ പല കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. എപ്പോഴാണ് ഈ കമ്മിറ്റിയെക്കുറിച്ച് ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ പറഞ്ഞത്? സുപ്രീം കോടതി ഈ ഹർജികളൊക്കെ ഫയൽ സ്വീകരിച്ച് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ച വേളയിൽ IT അഡീഷണൽ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന സോളിസിറ്റർ ജനറൽ കോടതിയിൽ ഫയൽ ചെയ്തു. ആ ഫയൽ ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ വേണമെങ്കിൽ ഒരു കമ്മിറ്റിയെ വെക്കാം. പക്ഷേ അപ്പോൾ ഹർജിക്കാരായിട്ടുള്ള ഞങ്ങൾ പറഞ്ഞു, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേന്ദ്ര സർക്കാർ അവരുടെ ഇംഗിതത്തിലുള്ള ചില ആൾക്കാരെ വെച്ച് ഒരു കമ്മിറ്റി ഫോം ചെയ്താൽ ഇതിൻ്റെ സത്യം ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. അതുതന്നെയല്ലേ സുപ്രീം കോടതി തങ്ങളുടെ വിധിനായത്തിലൂടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതി വളരെ നിശ്ചിതമായിട്ടാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത്. അത് BJP വക്താവ് ഒരുപക്ഷെ ഈ 45 പേജ് വരുന്ന വിധി വായിച്ചോ അല്ലെങ്കിൽ വായിക്കാതെ ആരെങ്കിലും നൽകിയിട്ടുള്ള എന്തെങ്കിലും ബ്രീഫ് അനുസരിച്ചാണോ പറയുന്നത്? എനിക്ക് സംശയമുണ്ട്. എന്താ കാരണം? നിരവധി തവണ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു വിശദമായിട്ടുള്ള സത്യവാങ്മൂലം മൂലം സമർപ്പിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു കേസിൽ ഒരു സത്യവാങ്മൂലം പോലും സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അത് സുപ്രീം കോടതിയെ തന്നെ അപമാനിക്കുന്നില്ലേ? ന്യായമുണ്ടല്ലോ ശ്രീബിട്ടാസ്, ദേശസുരക്ഷയാണ്. ആ ദേശസുരക്ഷയ്ക്ക് പോറലേൽക്കുന്നത് കൊണ്ട് അധിക സത്യവാങ്മൂലമില്ല, ഇത് ഈ ഘട്ടത്തിൽ ഇതിനപ്പുറത്തേക്ക് പോകാനേ ആവില്ല എന്നൊരു തുറന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചല്ലോ. ശരത്തെ, അതുകൊണ്ട് തന്നെയല്ലേ ഈ പറഞ്ഞ 45 പേജ് വരുന്ന വിധിനായത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട ഒരു പദമെന്ന് പറയുന്നത് ദേശീയ സുരക്ഷയാണ്. അതായത് ദേശീയ സുരക്ഷ എന്ന് പറയുന്ന ഒരു പദത്തിൻ്റെ അല്ലെങ്കിൽ കവചത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തും പ്രവർത്തിക്കാനുള്ള അധികാരമില്ല. ഒരു പൗരൻ്റെ അവകാശം ഹനിക്കണമെങ്കിൽ അത് സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നടപടിക്രമത്തിനനുസരിച്ചുള്ള ഒരു 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 ഇത് വേണം. ഇതൊന്നുമില്ലാതെ ആരുടെയെങ്കിലും മനോഗതം വെച്ചിട്ട് ആരുടെയെങ്കിലും പൗരാവകാശത്തെ കവരാൻ പറ്റുമോ? അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഈ പറഞ്ഞ ജനാധിപത്യത്തിനും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് എന്താ പ്രസക്തിയിരിക്കുന്നത്? അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഒരു മൗലിക അവകാശത്തെ കവരണമെങ്കിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് വേണമെങ്കിൽ അതിന് മൂന്ന് കാര്യങ്ങൾ ക്വാളിഫൈ ചെയ്യണം. ആ മൂന്ന് കാര്യങ്ങളും സുപ്രീം കോടതി എടുത്ത് പറയുന്നുണ്ട്. അത് വ്യവസ്ഥ പ്രകാരമായിരിക്കണം, നടപടിക്രമപ്രകാരമായിരിക്കണം. എന്തിനേറെ ഇനി അങ്ങനെ ചെയ്യുമ്പോൾ പോലും എന്താണോ ഒബ്ജക്റ്റീവ്, ആ ഒബ്ജക്റ്റീവിന് അനുസൃതമായ ആനുപാതികമായിട്ടുള്ള നടപടി മാത്രമേ പാടുള്ളൂ എന്ന് പോലും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങൾ ഇതൊക്കെ തയ്യാറായിരുന്നു എന്ന് പറയുമെങ്കിൽ ഇത് പാർലമെന്റിൽ പറഞ്ഞുകൂടെ? ഇപ്പോൾ കനത്ത ഒരു പ്രഹരം കിട്ടിയപ്പോൾ അല്ല, ഞങ്ങൾ ആരാ പറഞ്ഞ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ എന്നെ അദ്ദേഹത്തിനെയും കൂടിയിട്ട് നേരിടാൻ ആരാ ഉള്ളതെന്ന് ചോദിച്ചിട്ട് ഒരാൾ പറയുന്ന പോലെയാണ് ഇത്. പിന്നെ എൻ്റെ BJP വക്താവ് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇത് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള വിഷയമല്ല, ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന നെടുന്തൂണുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്താണ് ഈ പെഗാസസ് ചെയ്തു കൂട്ടിയെന്നുള്ളത് എനിക്ക് ബലമായ സംശയമുണ്ട്. എൻ്റെ BJP സുഹൃത്തിൻ്റെ പോലും ഫോൺ വേണേ പെഗാസസ് എന്ന് വേണേ ഇരയായിട്ടുണ്ടാകാം. അല്ല, BJP മനസ്സിലാക്കണം എന്താ കാരണം. ഈ കേന്ദ്ര സർക്കാരിലെ പ്രധാനപ്പെട്ട ആൾക്കാരോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെ ഫോൺ പോലും പെഗാസസിന് ഇരയായി. അപ്പോൾ അതുകൊണ്ട് ഭരണപക്ഷം എന്നോ പ്രതിപക്ഷം എന്നുള്ള വേർതിരിവില്ല. ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയ പരിപോഷിപ്പിക്കപ്പെടണമെങ്കിൽ ഇതുപോലുള്ള അന്വേഷണങ്ങൾ വേണം, ഇതുപോലുള്ള ഇടപെടലുകൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സുപ്രീം കോടതി പറഞ്ഞിട്ട് ഈ ഗവൺമെന്റ് ഒരു സന്ദർഭത്തിൽ പോലും പൗരന്റെ മൗലികാവകാശങ്ങളായ അവന്റെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്തിയിട്ടില്ല. അങ്ങനെ കടന്നുകയറ്റം നടത്തി എന്ന് പറയുന്ന ഏജൻസി, ഒരു വയർ എന്ന് പറയുന്ന ഏജൻസിയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു മാധ്യമങ്ങളുടെ കൂട്ടായ്മയുമാണ് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാണെന്ന് തെളിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് മാത്രമാണ് കോടതി ഉത്തരവിട്ടുള്ളത്. ഇത് നടന്നു എന്ന രീതിയിൽ അങ്ങനെയല്ല, അന്വേഷണത്തിന് മാത്രം ഉത്തരവിട്ടുള്ളൂ. ശരത്ത്, ഇത് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ കമ്മിറ്റിക്ക് ആരെ വേണമെങ്കിലും വിളിച്ചു വരുത്താം, എവിടെ നിന്ന് വേണമെങ്കിലും തെളിവെടുക്കാമെന്നും. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തി വളരെ വലുതായിരിക്കും. രണ്ടാമത്തെ കാര്യം, എൻ്റെ സ്നേഹിതം പറഞ്ഞത് ചില കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. അതായത് ഈ ഒരു വിഷയത്തിന് യാതൊരു പ്രസക്തിയുമില്ല.
എന്നാണ് സുപ്രീം കോടതി പാർലമെന്റിലെടുത്ത നിലപാട്. അന്വേഷണം പോയിട്ട് ഇതിന് പ്രസക്തി ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇത് യാതൊരു വിധത്തിൽ പ്രസക്തി ഇല്ലാത്തൊരു വിഷയമാണ്, വെറുതെ സമയം കളയരുത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു ഞങ്ങൾ എന്തിനും തയ്യാറായിരുന്നു, ജെ പി സി ഒഴിച്ച് ബാക്കി എന്തിനും തയ്യാറായിരുന്നുള്ളതാണ്. ഇനി ഈ വിധിനായത്തിൻ്റെ ഓരോ പേജും പരിശോധിക്കുക. ഇപ്പം ഞാൻ വെറുതെ സാമ്പിളായിട്ട് നോക്കുക. അതായത് ഈ പറഞ്ഞ പോലെ 34-ാമത്തെ പേജിൽ സുപ്രീം കോടതി പറയുകയാണ്, There has only been an omnibus and vague denial in the limited affidavit. എന്ന് പറഞ്ഞാൽ വൃതാവിലും വളരെ അവ്യക്തമായിട്ടുള്ള ഡിനായിൽ മാത്രമാണ്, യാതൊരു ഉറച്ച നിലപാടും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. രണ്ട്, there is thus a broad consensus that unauthorized surveillance ഒരിക്കലും പാടില്ല, അത് നാഷണൽ സെക്യൂരിറ്റിയുടെ പേരിലാണെങ്കിലും പാടില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ ബഗ്ബിയർ, അതായത് ഈ ദേശീയ സെക്യൂരിറ്റി എന്നുള്ള ഒരു സാധനം കാണിച്ച് കോടതിയെ ഭയപ്പെടുത്താമെന്നും ആരും ധരിക്കരുത്. ഇതൊക്കെ ഈ പറഞ്ഞ വിധിനായത്തിലുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ സുപ്രീം കോടതി ഈ വിധിനായത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇത് ഞങ്ങളുടെ ആവശ്യമാണ് കോടതി അംഗീകരിച്ചതെന്ന് എൻ്റെ സ്നേഹിതൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറയുന്നുണ്ടെങ്കിൽ, അത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സമർത്ഥനായിട്ടുള്ളൊരു പാർട്ടി വക്താവായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശോഭനമായ ഭാവി ബി ജെ പിയിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും അദ്ദേഹത്തിന് കൊടുത്ത കോംപ്ലിമെൻറ്റ് കൊള്ളാം. ഒരൊറ്റ കാര്യം കൂടി മാത്രം സർ, അതായത് ഇപ്പോൾ ഇനി വിദേശ ശക്തികൾ ആരെങ്കിലുമാണ്, ഈ സർക്കാരിൻ്റെ വാദം ഇങ്ങനെയൊക്കെ അങ്ങ് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ, വിദേശ ശക്തികൾ ആരെങ്കിലുമാണ് ഈ പെഗാസസ് ഉപയോഗിച്ച് രാജ്യത്തിനകത്ത് രാജ്യത്തെ പൗരന്മാരെ ചോർത്തിയതെങ്കിൽ ഇതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു തലത്തിലേക്ക് ഈ അന്വേഷണ സംഘത്തിന് പോകേണ്ടി വരില്ലേ? അവിടെ പറഞ്ഞത് കേന്ദ്ര സർക്കാർ അല്ല നടത്തിയതെങ്കിൽ ഇതിൻ്റെ ഗൗരവം പതിന്മടങ്ങാവും. പാകിസ്ഥാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യമായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ, അതിൽ പ്രധാനമന്ത്രിയുടെ ഫോണും കൂടി ചോർത്തപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ അന്വേഷണം അനിവാര്യമാണെന്നാണ് ഞങ്ങൾ പാർലമെൻറ്റിൽ പറഞ്ഞത്. അന്ന് പാർലമെൻറ്റിൽ ഈ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമേ പ്രതിസന്ധിയോ ഉണ്ടാവില്ലായിരുന്നു. എന്നോട് പലരും പറഞ്ഞു ഒരു പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ ഇതിന് സൊല്യൂഷൻ ഉണ്ടാകേണ്ടത് പാർലമെൻറ്റിലല്ലേ എന്ന്. പാർലമെൻറ്റിൽ സൊല്യൂഷൻ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി നടത്തിയ ഈ വിധി പ്രസ്താവത്തിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ട്, സ്വാധീനമുണ്ട്, പ്രാധാന്യമുണ്ട്.